ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ ആൻഡ് ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥയാണ് പറയാൻ പോകുന്നത്, രണ്ട് കുഞ്ഞിക്കിളികളുടെ കഥ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയാവില്ല, അച്ഛനും അമ്മയും ഉപേക്ഷിച്ച രണ്ട് കുഞ്ഞിക്കിളികളുടെ കഥ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. പിന്നെ ഇത് വെറുമൊരു കഥയല്ല കേട്ടോ, ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഈ ചിത്രത്തിൽ ഞാനില്ല, പക്ഷേ ഉണ്ട്. ഇത് ഞാനെടുത്ത വീഡിയോസാണ്, അതുകൊണ്ട് തന്നെ ഇവരുടെ കഥ എൻ്റെയും കൂടിയാണ്. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഏകദേശം 1.5 മാസം മുൻപാണ്. കുറേ നാളുകളായിട്ട് മുട്ടയൊന്നും ഇടാതിരുന്ന രണ്ട് ജോഡി ഫിഞ്ചസിലെ ഫീമെയിൽസ് രണ്ട് മുട്ടയിട്ടു. ഒന്നിന് കലമായിരുന്നു വെച്ചത്, അതിൽ 3 മുട്ടയിട്ടു. മറ്റേതിൽ തേങ്ങായുടെ തൊണ്ടായിരുന്നു വെച്ചത്, അതിൽ അവൾ 5 മുട്ടയിട്ടു. രണ്ടുപേരും അടയിരുന്നു, രണ്ടിലും എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞു, ആകെ 8 കുഞ്ഞുങ്ങൾ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ നാളുകൾക്ക് ശേഷം 8 കുഞ്ഞുങ്ങളെ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു ആ സന്തോഷം. പേരൻസിന് സ്പെഷ്യൽ ഫുഡൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളെല്ലാം നന്നായി തന്നെ വളരുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തി. ഞാൻ ജോലിക്ക് പോയാൽ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ തിരിച്ചെത്താറുള്ളത്. അപ്പോഴൊക്കെ വൈഫ് സോഫ്റ്റ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കുമായിരുന്നു. കലത്തിലെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഇതിൻ്റെ അകത്തെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാമായിരുന്നു. അങ്ങനെ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ ഈ കേജിലെ ചെറിയ കുഞ്ഞ് ചത്തുകിടക്കുന്നതായിട്ട് കണ്ടു. ബഡ്ജീസിനെ പോലെ അല്ല ഈ ഫിഞ്ചസ്. അവരുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പുറത്തെടുത്തിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ അവർ ഫീഡ് ചെയ്തു എന്ന് വരില്ല. എല്ലാ ഫിഞ്ചസും അതുപോലെയല്ല, ചിലർ ഫീഡ് ചെയ്യില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് നോക്കി. അപ്പോഴാണ് ശ്രദ്ധിച്ചത് കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങൾ വളരെ വീക്കായിരുന്നു. എനിക്ക് തോന്നുന്നത് പേരൻസ് എന്തോ കണ്ട് പേടിച്ചിരുന്നു എന്നാണ്. അവർ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കേ പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ മറ്റേ കേജിലെ കലവ് എടുത്ത് നോക്കി, അതിലുണ്ടായിരുന്ന 3 കുഞ്ഞുങ്ങളിൽ 2 എണ്ണവും ചത്തുപോയിരുന്നു. ഫുള്ള് വൈറ്റ് കളറുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പൈഡ് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അതിൽ. ആകെ സങ്കടമായി. കാത്തു കാത്തിരുന്നുണ്ടായ കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ വന്നല്ലോ. ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല ഉണ്ടായിരുന്നത് ഫീഡ് ചെയ്യിപ്പിച്ചിട്ട് തിരികെ കേജിലേക്ക് തന്നെ വെച്ചു. കണ്ണു തുറക്കാത്ത കുഞ്ഞുങ്ങൾ പോലും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വായ തുറന്ന് കരയുന്നുണ്ടായിരുന്നു. കണ്ണു തുറന്നവർക്ക് അല്പം മടിയുണ്ടായിരുന്നു, കാരണം അവർക്കറിയാവല്ലോ ഇത് അവരുടെ അമ്മയോ അച്ഛനോ ഒന്നും അല്ല, വേറെ ആരോ ആണ് എന്ന്. അവരെ പിന്നെ അല്പം ബലം പ്രയോഗിച്ച് വായ തുറന്ന് ഞാൻ ഫീഡ് ചെയ്തു. ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇവരെ ഇനി പേരൻസ് നോക്കും തോന്നുന്നില്ലല്ലോ, ഹാൻഡ് ഫീഡിംഗ് ചെയ്യേണ്ടി വരും എന്ന്. ഞങ്ങൾ സാധാരണ ഹാൻഡ് ഫീഡിംഗ് ചെയ്യാറില്ലാത്തത് കൊണ്ട് അവൾക്ക് പേടിയായിരുന്നു. ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ മൂക്കിലും ശ്വാസകോശത്തിലും ഒക്കെ ഫുഡ് കയറി ഇൻഫെക്ഷനൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ. അവൾ തമാശയായിട്ട് എന്നോട് പറഞ്ഞു, നാളെ പോകുമ്പോൾ കൂടെ ഓഫീസിലേക്ക് കൊണ്ടുപോയിക്കോ, ഇടയ്ക്കിടെ ഫീഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അവളത് തമാശയ്ക്കാണ് പറഞ്ഞതെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിച്ചു. ഓഫീസിൽ വെച്ച് ഫീഡ് ചെയ്യാൻ എന്തായാലും പറ്റില്ല, എന്നാലും റൂമിൽ വെച്ച് ഫീഡ് ചെയ്യാമല്ലോ. രാവിലെ നോക്കിയപ്പോൾ ഒരു കുഞ്ഞുകൂടി ചത്തിട്ടുണ്ടായിരുന്നു, ഫുള്ള് വൈറ്റായ കുഞ്ഞ്. അത് ചത്തുപോയി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, വൈഫ് കാണാതെ ബാക്കിയുണ്ടായിരുന്ന 4 കുഞ്ഞുങ്ങളെ എടുത്ത് ഞാനൊരു LED ബൾബിൻ്റെ കവറിലാക്കി ഹോളൊക്കെ ഇട്ട് ബാഗിൽ വെച്ചു. ബാഗിൻ്റെ സിപ്പ് കുറച്ച് തുറന്നും വെച്ചു. ഹാൻഡ് ഫീഡ് ചെയ്യാനുള്ള സിറിഞ്ചും ഫോർമുലയും പിന്നെ കുറച്ച് മരപ്പൊടിയും എടുത്തു. അങ്ങനെ ബൈക്കിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് അവരും ഞാനും നമ്മുടെ ജോലി സ്ഥലത്തെത്തി. നേരെ റൂമിലേക്ക് പോയി. അവരെടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ അവരെ ഫീഡ് ചെയ്തു. ചെറിയ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നിയിരുന്നു, എങ്കിലും ഫീഡ് ചെയ്തു. ഇനി ഇവരെ എവിടെ വെച്ചിട്ട് പോകുമെന്ന് ഓർത്ത് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിരുന്നപ്പോഴാണ് LED ബൾബിൻ്റെ ഔട്ടർ കവർ കണ്ടത്. അതഴിച്ചെടുത്ത് അതിൽ കുറച്ച് മരപ്പൊടിയൊക്കെ ഇട്ട് ഇവരെ ഇറക്കി വെച്ചിട്ട് ഞാൻ ഓഫീസിൽ പോയി. ഒരു 11:30 ടീ ബ്രേക്കിലും പിന്നെ ഉച്ചയ്ക്കും 3:30 റൂമിൽ വന്ന് ഞാൻ ഫീഡ് ചെയ്തു. പിന്നെ വൈകുന്നേരം 6 മണിക്കും കിടക്കുന്നതിന് മുൻപ് 11 മണിക്കും ഞാൻ ഫീഡ് ചെയ്യാറുണ്ടായിരുന്നു. രാത്രി തുണിയൊക്കെ ഇട്ട് മൂടി നല്ല സേഫ് ആക്കിയിട്ട് ഞാൻ വെച്ചു. രാവിലെ എൻ്റെ ശബ്ദം കേട്ടപ്പോഴത്തേക്കും എല്ലാവരും വായ പൊളിച്ച് കരച്ചിൽ തുടങ്ങി. അപ്പോഴേക്കും വലിയ കുഞ്ഞുങ്ങൾക്ക് കാര്യം മനസ്സിലായിരുന്നു, ഇനി അമ്മയില്ല, ഈ ചേട്ടനാണ് ഇനി ഞങ്ങൾക്ക് ഭക്ഷണം തരിക എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. 2 ദിവസം കുഴപ്പമൊന്നുമില്ലാതെ കടന്നുപോയി. വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നപ്പോഴേക്കും തീരെ ചെറിയ കുഞ്ഞ് ചത്തുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് തണുപ്പടിച്ചിട്ടായിരിക്കുമെന്നാണ്, കാരണം ലൈറ്റ് ഇട്ട് കൊടുക്കാനുള്ള സാഹചര്യമൊന്നും എനിക്ക് റൂമിലുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും മറ്റേ ചെറിയ കുഞ്ഞും ചത്തുപോയി. അവർ രണ്ടുപേരും ഓൾറെഡി വീക്കായിരുന്നു, ബാക്കി 2 പേരുണ്ട്. അന്ന് വീട്ടിൽ പോകേണ്ട ദിവസമായിരുന്നു, അവരെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. രണ്ടുപേരെയും കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി ബാഗ് തുറന്നപ്പോൾ വൈഫിനും മോൾക്കും അത്ഭുതം. ഞാൻ ഇവരെ കൊണ്ടുപോയ കാര്യം അവർക്ക് അറിയില്ലായിരുന്നല്ലോ. കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയി, ഞാൻ അതിനെ എടുത്ത് കളഞ്ഞു എന്നായിരുന്നു ഞാൻ പോകുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞിരുന്നത്. കുഞ്ഞുങ്ങൾ പറക്കാറായിട്ട് കൊണ്ടുവന്ന് ഇവർക്ക് സർപ്രൈസ് കൊടുക്കാമെന്നായിരുന്നു ഞാൻ നേരത്തെ കരുതിയിരുന്നത്. എന്നാൽ അതിനിനിയും കുറച്ച് സമയം കൂടി എടുക്കും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും 2 പേരെയും കൊണ്ട് ഞാൻ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയായിട്ട് 1 ആഴ്ച കഴിഞ്ഞു. 3-ാം പ്രാവശ്യം ഇന്നും എൻ്റെ കൂടെ ഇവരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ, ഞാൻ ഇടയ്ക്ക് ഇവരെ പുറത്തിറക്കി ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ വിടും. വലിയവൻ പറക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതൊരല്പം വീക്കാണ്, എന്നാലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നു. നമ്മളെ കാണുമ്പോൾ ഇവരിങ്ങനെ തല ചിരിച്ച് പിടിച്ച് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കരയുന്നത് കാണുമ്പോഴുണ്ടല്ലോ, ഇവരോടുള്ള ഇഷ്ടം ഒത്തിരി കൂടും. ഒരുപക്ഷെ ഞാനിവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഇവർ ചിലപ്പോൾ ഇപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. രണ്ട് കുഞ്ഞു ജീവൻ രക്ഷിക്കാനായെങ്കിൽ അതിലും വലുതായിട്ട് എന്ത് പുണ്യമാണുള്ളത്. കഥ കുറച്ച് നീണ്ടുപോയി അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇവരെ? ഫിഞ്ചസിനെ ടൈം ചെയ്യിക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിരുന്നല്ലോ. ഇതാണ് അതിനുള്ള ഉത്തരം. നമ്മൾ അവരെ സ്നേഹിച്ചാൽ അവർ നമ്മളെയും തിരിച്ച് സ്നേഹിക്കും. ഇവരുടെ കഥ ഇവിടെ തീരുകയല്ല, തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് വരും ഇവരുടെ കഥയും കൊണ്ട്. അല്ലല്ല, ഞങ്ങളുടെ കഥയും കൊണ്ട്. ഈ കുഞ്ഞിക്കിളികളെ ഇഷ്ടമാകാത്തവർ മാത്രമേ വീഡിയോ ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും ഒക്കെ പോവുകയുള്ളൂ എന്നെനിക്കറിയാം. ഇവരുടെ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുന്നവർക്കെല്ലാം ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ബൈ ബൈ.